ആദ്യം സുനിൽ ഒയാസിസിലേക്ക്. സുനിലേട്ടാ, ഈ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എപ്പോൾ വന്നാലും നമുക്ക് ഒരു ഒരു രക്തത്തിളപ്പ് വരും. മാത്രമല്ല അതൊരു വൈകാരിക തലം കൂടി ഉണ്ടല്ലോ, ഈ പല വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ. മാത്രമല്ല വല്ലപ്പോഴും സംഭവിക്കുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. എപ്പോഴും അതിനൊരു ഗ്ലാമറസ് പരിവേഷമുണ്ട്. ആഷസിനേക്കാളും അല്ലെങ്കിൽ ഏതൊരു ലോക കായിക ഭൂപടത്തിലെ വാശിയേറിയ മത്സരങ്ങളെക്കാളും ഒക്കെ ഒരു പടി മുകളിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമെന്ന് എപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഈ മത്സരത്തിനും അത്രമാത്രം ഒരു ആവേശത്തിലേക്ക്, ആ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുമോ, സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ നമ്മള് ഒന്ന് ഒന്ന് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനും എല്ലാ ഫോർമാറ്റും കളിച്ചു തുടങ്ങി, കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അവർക്കും നല്ല ടാലന്റഡ് ക്രിക്കറ്റേഴ്സ് ഉണ്ട്. ഇന്ത്യയും നമ്മൾ ഇപ്പൊ കറന്റ് ടീം നോക്കിയാലും, കൂടാതെ നമ്മളെ ബെൻ സ്ട്രെങ്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കും ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉണ്ട്. പക്ഷെ ഓവറോൾ നമ്മള് ഈ ഒരു കറന്റ് സിനാരിയോ നോക്കുന്ന സമയത്ത് ഇന്ത്യന്റെ മിഡിൽ ഓർഡറിൽ ഒരു ചെറിയ ഒരു ഡൗട്ട് ഉണ്ട് നമുക്ക് ഇപ്പോഴും. കാരണം അറ്റ് എ ടൈം ഈ ഋഷഭ്, കെ എൽ രാഹുൽ, ശ്രേയസ് ഇഞ്ചുവേർഡ് ആയത് ശരിക്കും നമ്മളുടെ ഈ ഒരു റോങ് ടൈം ആണത്. കാരണം ഇത് കഴിഞ്ഞാൽ നേരെ വേൾഡ് കപ്പ് വരുന്നു, ഏഷ്യ കപ്പ് വരുന്നു, അതിൽ പാകിസ്ഥാനായിട്ട് കളിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാച്ചെങ്കിലും വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ മിഡിൽ ഓർഡറിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വരാൻ പോകുന്ന മാച്ചില് എന്തായാലും രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്കും ഒരു ഒരു അൺനെസറി ഒരു പ്രഷർ ഉണ്ടാവും. കാരണം അവരാണ് കൂടുതൽ കാലം ഇന്ത്യക്ക് വേണ്ടി കളിച്ചതും പാകിസ്ഥാൻ എഗേൻസ്റ്റുള്ള മാച്ചസ് കളിച്ചിട്ടുള്ള രണ്ട് ക്രിക്കറ്റേഴ്സ് ടോപ്പില് ബാറ്റ് ചെയ്യുന്ന അവരാണ്. അപ്പൊ അവരുടെ ഒരു പെർഫോമൻസ് എന്തായാലും വരണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം ഇതില്. എക്സാക്ട്ലി അത് തന്നെയാണ് ഏറ്റവും പ്രധാനം.